നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. മൊഴി നൽകാനായിട്ടായിരുന്നു അദ്ദേഹം ഹാജരായത്. മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. രാഹുലിനെതിരെ നിലവിൽ തെളിവില്ലാത്തതിനാൽ സാക്ഷി എന്ന നിലയിലാണ് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജെ രഞ്ജുവിനെ കൂടി കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച കേസിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെയോടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുകയാണ്. മൊഴി നൽകാൻ ായിട്ട് അതിന്റെ ദൃശ്യങ്ങൾ കാണാം. രാഹുലെ, ഹലോ, റോഡിലൂടെ വരിക്കായിട്ടുള്ള പ്രചാരമാണ്. എനിക്ക് അത്രത്തുമ്പോ ആശങ്കകളൊന്നുമില്ല. ആശങ്കകൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നിയമപരമായി തന്നെ എനിക്ക് ഇന്ന് വരാതിരിക്കാനായിട്ടുള്ള എല്ലാ സാവകാശങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷത്തിലാണ് എനിക്കുന്നത്. എനിക്ക് ഇന്ന് ചാർട്ട് ചെയ്യപ്പെട്ടിരുന്ന വേറെ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ഇതിനകത്ത് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല എന്ന ഉത്തമമായ വിശ്വാസത്തിലാണ് പോലീസുകാർ കാണിച്ചിട്ടുള്ള ഹേസ്റ്റിനെ ആ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുകയും ഞാൻ ഇന്ന് ഈ ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ട് എത്തുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് അത്ര ആശങ്കയെടുക്കില്ല. ഇനി ഇവരിപ്പോ താങ്കൾ ചോദിച്ചതുപോലെ എന്നെ പ്രതി ചേർക്കുന്നു. അപ്പൊ അവർക്ക് യാതൊരു വിധമായ തെളിവുകളും ഇല്ലാതെ ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്ന നല്ല ബോധ്യം എനിക്കുള്ളപ്പോൾ അവരെന്നെ പ്രതി ചേർത്ത് കഴിഞ്ഞാൽ ഈ നാട്ടിൽ കോടതികളുണ്ടല്ലോ, ഈ നാട്ടിലെ കോടതികളിലും നിയമവ്യവസ്ഥയിലും ഒക്കെ നമുക്ക് വിശ്വാസമുണ്ടല്ലോ. ആ വിശ്വാസത്തിൽ തന്നെ നമ്മൾ ഈ റൂൾ ഓഫ് ദ ലാൻഡ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരായി തുടരുന്നത്. അപ്പൊ നമുക്ക് അന്നേരം നോക്കാം. രാഹുല, ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നിൽ ഈ പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരുന്നു, അങ്ങനെ എന്താ കാര്യം? അല്ല, ആ വിഷയത്തിനകത്ത് കോടതിയുടെ പരിഗണന, ആ വിഷയത്തിനകത്ത് പോലീസ് പറഞ്ഞ പല ന്യായങ്ങളും കോടതിക്ക് കൺവിൻസിങ് അല്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇതിനകത്ത് പ്രോസിക്യൂഷൻ പ്രതികൾ എന്ന് പറയുന്ന ആളുകൾക്ക് ബെയിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് സ്വാഭാവികമായിട്ടും. അപ്പൊ ആ വിഷയത്തിനകത്ത് സി പി എം ചൂണ്ടിക്കാണിക്കുന്നു എന്നതിന്റെ പേരിൽ മാത്രം, അങ്ങനെ സി പി എം ചൂണ്ടിക്കാണിക്കുന്നതിന്റെ പേരിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും തള്ളി പറഞ്ഞിരുന്നുവെങ്കിൽ ആരെയൊക്കെ നിങ്ങൾ തള്ളി പറയേണ്ടി വരുമായിരുന്നു? ആരെയൊക്കെ സി പി എമ്മുകാർ ഇതുപോലെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്? അപ്പൊ അതനുസരിച്ചൊന്നും കഴിയില്ല. ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിലൂടെ അവർ കുറ്റവാളികളാണ് എന്ന് ബോധിപ്പിച്ചാൽ തീർച്ചയായും. ഈ വാർത്ത പുറത്തു വന്നത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയല്ലേ? ഈ വിഷയത്തിനകത്ത് നോക്കുവാനുള്ള വേറെ എനിക്കില്ല. ഈ വിഷയത്തിനകത്ത് അവർ ഈ വാർത്ത പുറത്തു വന്നത് കോൺഗ്രസ് കാത്തു നിന്ന് തന്നെയല്ലേ? അത് ഏതെങ്കിലും തരത്തിൽ താങ്കൾ തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ഒരു ആ തരത്തിൽ കാണാൻ കഴിയുമോ? എന്റെ കൂടെയുള്ള ആളുകളെ നോക്കിയാൽ മതി, ആരൊക്കെയാണ്?